മലയാള സിനിമാ മേഖലയിൽ പല താരങ്ങൾക്ക് നടന്മാർക്ക് വിലക്കേർപ്പെടുത്തിയ വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ മോശം പെരുമാറ്റത്തെ തുടർന്ന് നേരത്തെ ശ്രീനാഥ് ഭാസിക്കും അതുപോലെ തന്നെ ഷെയ്ൻ നിഗത്തിനുമൊക്കെ വിലക്ക് നേരിടേണ്ടി വന്നിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ തമിഴ് സിനിമാ മേഖലയിലും താരങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് നിർമ്മാതാക്കളുടെ സംഘടന. ഏതൊക്കെ താരങ്ങൾക്കാണ് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്, അത് എന്ത് കാരണം കൊണ്ടാണ് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. തമിഴ് സൂപ്പർ താരങ്ങൾക്കാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ റെഡ് കാർഡ് വന്നിരിക്കുന്നത്. വിലക്കേർപ്പെടുത്തിയ താരങ്ങൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിൽ ആദിത്യയാൽ ധനുഷാണ് തമിഴിലെ സൂപ്പർ സ്റ്റാർ ആണ്. നമുക്കറിയാം ഈയിടെ ഇറങ്ങിയ അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ തന്നെ വലിയ ഹിറ്റായിരുന്നു. അപ്പോൾ ധനുഷിന് റെഡ് കാർഡ് വന്നിരിക്കുന്നു എന്നതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയം. രണ്ടാമത്തെയാൾ ചിലമ്പരസനാണ്, ചിമ്പു എന്നാണ് അദ്ദേഹം, അങ്ങനെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ചിമ്പുവിനും വിലക്ക് വന്നിരിക്കുന്നു. മൂന്നാമത്തെയാൾ വിശാലാണ്, പ്രശസ്ത നടനാണ്. വിശാലിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. നാലാമത്തെയാൾ അഥർവയാണ്, യുവതാരമാണ്, തമിഴിലെ യുവതാരമാണ് അഥർവ. അഥർവയ്ക്കും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. തമിഴ്നാട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനാണ് നാല് താരങ്ങൾക്കും സൂപ്പർ താരങ്ങൾക്കും വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ പ്രധാന കാരണമായി പറയുന്നത് നിർമ്മാതാക്കളോടുള്ള മോശം പെരുമാറ്റം, സെറ്റിലും അല്ലാതെയുമുള്ള മോശം പെരുമാറ്റം ഈ വിലക്കേർപ്പെടുത്താനുള്ള ഒരു പ്രധാന കാരണമായി. അതുപോലെ തന്നെ പലപ്പോഴും ഈ ഷൂട്ടിങ്ങിനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കുമായി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾക്കുമൊക്കെ ഈ താരങ്ങളുടെ നിസ്സഹകരണവും ഈ രീതിയിൽ വിലക്കേർപ്പെടുത്താൻ വലിയ കാരണമായിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു വിലക്ക് ഏർപ്പെടുത്തി, ഒരു ബാൻ വന്നിരിക്കുകയാണ്. ഇനി ഒരറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഈ താരങ്ങൾക്ക് ഈ നിർമ്മാതാക്കളുമായി ജോലി ചെയ്യാനാകില്ല, തുടർന്നുള്ള വർക്കുകളൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുകയില്ല എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ധനുഷിൻ്റെ ഇനി ഒട്ടേറെ സിനിമകളൊക്കെ വരാനിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിലക്ക് ആ സിനിമകളെയൊക്കെ എങ്ങനെ ബാധിക്കും എന്നൊരു വലിയ ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. ഇതിൽ ധനുഷിനെതിരെ പ്രധാനമായും ഉയരുന്ന പരാതി, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇനി ഇറങ്ങാൻ പോകുന്ന അല്ലെങ്കിൽ ഷൂട്ടിംഗ് നടക്കുന്ന സിനിമയുടെ നിർമ്മാതാവ് തന്നെയാണ് പരാതി നൽകിയിട്ടുള്ളത്. ധനുഷ് കൃത്യസമയത്ത് ഷൂട്ടിങ്ങിന്, അതായത് സമയത്ത് ഷൂട്ടിംഗ് സെറ്റിൽ എത്തുന്നില്ല, അതുമൂലം വലിയ നഷ്ടം നിർമ്മാതാവിന് നേരിടേണ്ടി വന്നിരിക്കുകയാണ്. 80% വർക്ക് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഷൂട്ടിംഗ് ജോലികളുമായി ധനുഷ് സഹകരിക്കുന്നില്ല എന്നതാണ് ധനുഷിനെതിരെ ഉയർന്നിട്ടുള്ള പ്രധാനപ്പെട്ട പരാതി. അതുപോലെ തന്നെ ചിമ്പുവിനെതിരെയും സമാനമായ പരാതി തന്നെയാണ് ഉയർന്നിട്ടുള്ളത്. നിർമ്മാതാവ് മിഖായൽ റായപ്പൻ്റെ പരാതിയാണ്. വേൽ എന്ന സിനിമയുടെ നിർമ്മാതാവ് മിഖായൽ റായപ്പനാണ് പരാതി നൽകിയിട്ടുള്ളത്. സിനിമയുടെ ഷൂട്ടിങ്ങുമായി ചിമ്പുവും സഹകരിക്കുന്നില്ല എന്ന പരാതി നിർമ്മാതാക്കൾക്കുണ്ട്. അതുപോലെ തന്നെ മോശം പെരുമാറ്റം അടക്കം പരാതിയിൽ ഉന്നയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വിശാലിനെതിരെ സണ്ടക്കോഴി സിനിമയിൽ വിശാൽ പ്രൊഡ്യൂസേഴ്സ് കൗൺസിലിന് അതിൻ്റെ തലപ്പത്ത് ഉണ്ടായിരുന്നപ്പോൾ ചുമതല വഹിച്ചു കൊണ്ടിരുന്ന സമയത്ത് നിശ്ചിത തുക കൗൺസിലിന് നൽകിയില്ല എന്നതാണ് വിശാലിനെതിരെ ഉയർന്നിട്ടുള്ള പരാതി. അതുപോലെ തന്നെ അഥർവയുടെ കാര്യത്തിലാണെങ്കിൽ സൺഡേ വീരൻ എന്ന സിനിമയിൽ അഥർവ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി എന്നതാണ് അഥർവയ്ക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള പരാതി. ഈ കാരണങ്ങൾ കൊണ്ടാണ് നാല് താരങ്ങൾക്കും വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. ഈ നാല് താരങ്ങളും പ്രധാന അല്ലെങ്കിൽ സൂപ്പർ താരങ്ങളാണ്, ഒരുപാട് സിനിമകൾ വിജയിപ്പിച്ചിട്ടുള്ള താരങ്ങൾ കൂടിയാണ്. ധനുഷായാലും വിശാലായാലും ചിമ്പുവായാലും നമുക്കറിയാം. അപ്പോൾ ഈ സിനിമാ താരങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക്, അത് ഇനി ഏത് രീതിയിൽ തമിഴ് സിനിമാ മേഖലയെ ബാധിക്കും എന്നതാണ് ഏറ്റവും വലിയ ചോദ്യവും ആശങ്കയും. എന്തായാലും അവർ ഒരു നഷ്ടപരിഹാരം, ഫൈൻ അടച്ചു കഴിഞ്ഞാൽ ഈ വിലക്ക് നീക്കും എന്നതും അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത്തരം നടപടികളടക്കം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമോ എന്നതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്.